ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി അപ്രൺ കോക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സ് മ്യൂണിക്കിൽ നിന്ന് ഹാംബർഗിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നായിരുന്നു ദീപാവലിയുടെ അന്ന്. അപ്പോൾ അവരിവിടെ ഒരു വൺ വീക്കോളം സ്റ്റേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരാളുടെ ബർത്ത്ഡേ ആണ്, ഇവളുടെ ഹസ്ബൻഡിൻ്റെ. ഇത് മേഘ. ഹായ്. അപ്പോ മുന്നേ വ്ളോഗിൽ വന്നു, മേഘ മുമ്പ് വന്നിട്ടുണ്ട്, നമ്മള് മാളൂന്നാ വിളിക്ക. അപ്പം അവള് മുമ്പും ഒന്ന് രണ്ട് വ്ളോഗില് നമ്മള് സമ്മർ ടൈമിൽ ഇവിടെ ഹാംബർഗിൽ വന്നപ്പോ ജൂണില് ഹാംബർഗിൽ വന്ന സമയത്ത് രണ്ട് മൂന്ന് വ്ളോഗിൽ നമ്മൾ മൂക്കുത്താനൊക്കെ ഒന്നിച്ചു പോയത്, രണ്ട് മൂന്ന് വ്ളോഗില് വന്നിട്ടുണ്ട്. അപ്പോ ഇന്നവ നമ്മള് നാളെയാണ് ബർത്ത്ഡേ. അപ്പൊ ഇന്ന് നമ്മള് രാത്രി ലേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ ഇനിയിപ്പോ കേക്ക് ഉണ്ടാക്കണം, പിന്നെ സ്പെഷ്യൽ ഡിന്നറൊക്കെ ആയിട്ട്, മെയിൻലി ഫുഡ് തന്നെയാണ്. അപ്പോ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോ പുള്ളി താഴെയുണ്ട്, നമ്മൾ കേക്ക് ഉണ്ടാക്കി തുടങ്ങും. ഇനി സ്പെഷ്യൽ ഒരു ബർത്ത്ഡേ കേക്കാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ കുറെ ബർത്ത്ഡേ കേക്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതെല്ലാവരും കണ്ടു നോക്കൂ, കാണാത്തവര്. പിന്നെ തീം പറയുന്നുണ്ടോ അതോ സർപ്രൈസ് ആണോ? തീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് സഞ്ജു എന്നാണ് പേര്. സഞ്ജു അപ്പോൾ ബാഡ്മിന്റൺ കളിക്കാൻ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. അപ്പം ബാഡ്മിന്റൺ നല്ല ഇഷ്ടമുള്ള, എല്ലാ ആഴ്ചയും മാക്സിമം പോവും. അപ്പൊ പണ്ടേ അതെ അല്ലേ, എത്ര കുറെ നാളായില്ലേ നമുക്ക്, 2016 നമ്മളൊക്കെ വരുന്ന സമയത്തെ അതിന് മുമ്പേ ഇല്ലേ, എല്ലാ ആഴ്ചയും. അപ്പൊ നമ്മള് വിചാരിച്ചു എന്നാല് ബാഡ്മിന്റൺ തീം ആക്കിയിട്ടുള്ള ഒരു കേക്ക് ആകാം. ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ലൈറ്റ് ചോക്ലേറ്റ് ഫ്ലേവർ. ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് സഞ്ജു പറഞ്ഞു ഫ്രൂട്ട്സിന്റെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഫ്രൂട്ട്സ് ആഡ് ചെയ്യാന്നല്ലേ, പക്ഷെ ബാഡ്മിന്റൺ തീമാണെന്ന് അറിയില്ല. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് സർപ്രൈസ് ആണ്. അതായി വരുമ്പോ ബാഡ്മിന്റൺ തീം ആവണേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളു, അതുകൊണ്ടാണ് പറയാത്തത്. അതെ, പിന്നെ നമുക്ക് അപ്പൊ അത് ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂല്ലോ. അപ്പൊ അതുകൊണ്ട് വിചാരിക്കുന്നത് അത് വലിയ കുഴപ്പമില്ലാതെ പോവും. പിന്നെ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോബെറി വെച്ചിട്ട്, സ്ട്രോബെറി വേണം എന്ന് പറഞ്ഞതല്ലേ. അപ്പൊ സ്ട്രോബെറി ഉണ്ടെങ്കിൽ നല്ല ചോക്ലേറ്റും സ്ട്രോബെറി കോമ്പിനേഷൻ വേണമെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടുണ്ടാക്കാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കി വഴിയെ കാണാം. ഇനിയിപ്പോ നമ്മൾ പതുക്കെ കേക്കിന്റെ പരിപാടിയിലേക്ക് കടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വഴിയെ കാണാം. ആദ്യം നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ബേസിക് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബാറ്റർ റെഡിയാക്കി. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി ഈ വീഡിയോയിൽ പറയുന്നില്ല, ഞാൻ ഓൾറെഡി അത് ഷെയർ ചെയ്തിട്ടുണ്ട്. വ്ളോഗ് 10 തോന്നുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ഇതുവരെ കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ബാറ്റർ റെഡിയാക്കി. അത് ഞാൻ ചെറിയ ഈ 7-inch പാനിലേക്ക് ഒഴിച്ചിട്ട് ഒരു 180-200 ഡിഗ്രീസിൽ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കാണുന്ന ഈ ഇറഗുലർ ആയിട്ടുള്ള സർഫസൊക്കെ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പാകത്തിന് ഫില്ലിങ്ങൊക്കെ കൊടുക്കാൻ പാകത്തിനാക്കി റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ചോക്ലേറ്റ് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലുപയോഗിച്ചിരിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ഗനാഷാണ്. കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ ചോക്ലേറ്റ് കേക്ക് വീഡിയോ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗനാഷ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. അതിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത്, ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അത്രേ ഉള്ളൂ ഡിഫറൻസ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഫ്രഷ് സ്ട്രോബെറീസ് സ്പ്രെഡ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫില്ലിങ്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ലെയറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഫസ്റ്റ് ലെയറാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ഈ കേക്കിൽ ചെയ്തിട്ടില്ല, എന്താണെന്ന് വെച്ചാൽ 1/2 കപ്പ് തിളച്ച വെള്ളത്തിൽ 1/2 teaspoon ഷുഗറും പിന്നെ 1/2 teaspoon കോഫി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതായത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഈ കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് ഒരു ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കേക്കിന് നല്ലൊരു ലൈറ്റ് കോഫി ഫ്ലേവറും പിന്നെ അതുപോലെ നല്ല മോയിസ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ
സെക്കൻഡ് ലെയറിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ച ആ ലെയറിലും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഹായ്, അപ്പം നമ്മൾ കേക്ക് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള അലങ്കാര പണികൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പകുതി വഴിയിലേ ആയിട്ടുള്ളൂ. വേണ്ട, കുറച്ച് ചുറ്റിനും റെഡിയാക്കാനുണ്ട്. ഫൈനലി നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് കേക്കാണ്. അതിൽ ചോക്ലേറ്റ് ഗനാഷും പിന്നെ സ്ട്രോബെറീസും, അതിൻ്റെ മുകളിൽ വേറൊരു ലെയർ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചുറ്റിനും നമ്മളെ വിപ്പിംഗ് ക്രീം, പിന്നെ ഇടയിൽ സ്ട്രോബെറീസും ഉണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. സമയം 12:30 ആയി. ആക്ച്വലി സഞ്ജോക്ഷരെ ഓർമ്മയില്ല. നമ്മളിനി എണീപ്പിക്കാൻ പോവാണ്. എണീപ്പിച്ചിട്ട് കേക്ക് മുറിച്ച് എന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതെ, ഇനി അതിൽ തന്നെ ആയി അല്ലേ. ഭയങ്കരമായിട്ട് അങ്ങ് ആയിരുന്നിറങ്ങി. അതെ, കേക്ക് കണ്ടാൽ പറയുന്നെങ്കിലും തീം ഉദ്ദേശിച്ചിട്ട് ചെയ്തതാണ്. അതിനെ കണ്ടാൽ ആ തീം അന്ന് മനസ്സിലാവും. നമുക്ക് ആദ്യം കണ്ടു, ഞങ്ങൾ പ്രതീക്ഷ കൈവിടിഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പൊ അവസാനം നോക്കുമ്പോ കൊള്ളാം. അങ്ങനെ 12:30 ചെയ്ത് തീരുമ്പോഴേക്കും. അപ്പോ ഇനി എന്തായാലും പോലെ നമുക്ക് വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. കേക്ക് റെഡിയായിട്ടുണ്ട്. ഇന്നലെ വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്തതേ ഇല്ല അല്ലേ. ഇല്ല, കാരണം 12:30 അത് കഴിഞ്ഞു. 1 മണി കഴിഞ്ഞു തോന്നുന്നു. 2 മണിക്ക് ഉറങ്ങിയത്.
അപ്പൊ അതിന്റെ ബാക്കി വ്ളോഗ് ഇപ്പൊ നമ്മള് രാവിലെ എണീറ്റ് ഇപ്പൊ കുറെ നേരമായി എണീറ്റിട്ട് കുറെ നേരമായി 10:30 എങ്ങാണ്ടായി. പക്ഷെ ഇന്നലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല സഞ്ജു, അപ്പോഴേക്കും നല്ല ഉറക്കത്തിലായിട്ട് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. അപ്പൊ ഇപ്പൊ ഗിഫ്റ്റ് ഇവളെല്ലാം അവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി സഞ്ജു കണ്ടല്ലേ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഗിഫ്റ്റ് ഉണ്ടെന്ന് അറിയായിരുന്നു, കാരണം അല്ലാതെ എനിക്ക് ഒളിപ്പിച്ചിട്ട് അത് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഈ വ്ളോഗ്. അപ്പൊ ഇന്നലത്തെ രാത്രിയിലുള്ളതും ഇന്നിപ്പോ പകല് കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റിംഗ് കൊടുക്കുന്നതിൽ നോക്കാം, കൊടുക്കുന്നതിലേക്ക് കടക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. എല്ലാവരും വ്ളോഗ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തൊരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു റെസിപ്പി വീഡിയോ ഇട്ട് വരാം. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.